45 ദിവസത്തെ കാത്തിരിപ്പിന് ഫലം കണ്ടതിന്റെ ആശ്വാസത്തിലാണ് പത്മയുടെ ബന്ധുക്കൾ. പത്മയുടെ മൃതദേഹാവശിഷ്ടം ജന്മദേശമായ ധർമ്മപുരിയിലേക്ക് കൊണ്ടുപോകുമെന്ന് മകൻ ശെൽവരാജും സഹോദരി പളനിയമ്മയും മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഇലന്തൂർ ഇരട്ട നരബലി കേസിലെ ഇരയാണ് പത്മ. ഇലന്തൂർ നരബലി കേസിൽ കൊല്ലപ്പെട്ട പത്മയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 45 ദിവസത്തെ കാത്തിരിപ്പിനാര് വിരാമമാകുന്നത് മകൻ സെൽവ നമ്മളോടൊപ്പം മുൻപ്. സെൽവരാജ്, എന്ത് തോന്നുന്നു, ഇന്നിപ്പോൾ ഒരു കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നിങ്ങൾക്കിടെ ഈ നിയമ നടപടികൾക്ക് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത്? ഇപ്പോൾ നാങ്കள் വന്ന് ഇപ്പോൾ അക്ടോബർ 11 കോട്ടയം മെഡിക്കൽ കോളേജ് വന്നിച്ചു. അമ്മയുടെ പാടി ഇപ്പോൾ 40 നാളുകൾക്ക് മേലായിച്ചു. ഇപ്പോൾ DNA ടെസ്റ്റ് ഇപ്പോൾ തന്നെ ഫുള്ളാക കംപ്ലീറ്റ്, 56 പീസും DNA ടെസ്റ്റ് ഫുള്ളാക കംപ്ലീറ്റ് ആയിടുച്ചു சொல்லி இன்னைக்கு ஹேண்ட் ஓவர் பண்ணது 8 மணிக்கு கொடுக்கறதா சொல்லிருக்காங்க. ஸோ அதை நான் ஆம்புலன்ஸில் தமிழ்நாட்டிலேக்கு கொண்டு போவோம். தமிழ்நாட்டுக்கு கொண்டு போவோம். இது என்ன ஸ்தலம்? தர்மபுரி, அதோட எரப்பட்டி வில்லேஜ். അവിടെയാണ് ഇതിൻ്റെ സംസ്കാരം ചടങ്ങ് നടക്കുന്നത്? അങ്ങനത്തെ അന്ത ചടങ്ങെല്ലാം അങ്ങനെ നാട്ടിൽ നടത്താൻ ചടങ്ങ് ഇന്ന് തന്നെ ഇവിടുന്ന് പുറപ്പെടും. തമിഴ്നാട്ടിലേക്ക് ഇന്നലെ പുറപ്പെടും. 8 മണിക്ക് കൊടുത്ത് കഴിഞ്ഞ് പുറപ്പെടും. ആ പത്മത്തിൻ്റെ സഹോദരി പളനിയമ്മ നമ്മളോടൊപ്പം ഉണ്ട്. നമ്മളന്ന് കണ്ടതാണ് ഏറെ വേദനയോടെ അവരുടെ കാത്തിരിപ്പ്. എന്തായാലും നിങ്ങളുടെ കാത്തിരിപ്പിനൊരു പൂർത്തീകരണം വന്നിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? എന്താ തോന്നുന്ന, എറണാകുളത്തേക്ക് വന്ന് ഞങ്ങളുടെ ചേച്ചി ഇങ്ങനെ ആയി. പിന്നെ അതൊരു സങ്കടത്തോടെ ഇവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോകും. തമിഴ്നാട് മുഖ്യമന്ത്രി വരെ അടക്കം ഈ വിഷയത്തിൽ സർക്കാരിനോട് കത്ത് നൽകുകയൊക്കെ ഇടപെടുകയൊക്കെ ചെയ്ത്. അങ്ങനെ എൻ്റെ ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇതിൻ്റെ ഒരു കാലതാമസം ഉണ്ടായത്. അതിൻ്റെ ഒരു വിഷമം നിങ്ങൾക്കുണ്ടല്ലോ. എന്തായാലും 45 ദിവസത്തെ നിയമ പോരാട്ടങ്ങൾക്കും കാത്തിരിപ്പിനും ഒടുവിലാണ് ഇപ്പോൾ ആ മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നത്. അതിനായി ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കോട്ടയത്തു നിന്നും ജിഷ്ണി മാത്യുവിനോടൊപ്പം ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.